എസ് പി സിയുടെ കരുത്തറിയിച്ച് ആറ്റിങ്ങലിൽ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. ആറ്റിങ്ങൽ ഗവൺമെന്റ് കോളേജ് ഗ്രൗണ്ടിൽ നടന്ന പരേഡിൽ എസ് പി സി പ്രോഗ്രാം പി എം എൽ സി ചെയർമാൻ കെ പത്മകുമാർ ഐ പി എസ് മുഖ്യാതിഥിയാകുകയും സല്യൂട്ട് സ്വീകരിക്കുകയും ചെയ്തു. കഴിഞ്ഞ രണ്ടു വർഷക്കാലം സ്റ്റുഡൻറ് പോലീസ് കാഡറ്റ് പദ്ധതിയുടെ ഭാഗമായി പരിശീലനം കഴിഞ്ഞ് പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്ത നിങ്ങൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നന്മയും ഞാൻ നേരുകയാണ്. ഇന്നിവിടെ നിങ്ങൾ കാഴ്ചവെച്ച പരേഡ് 9 മാസം അല്ലെങ്കിൽ 1 വർഷം കഠിനമായ പരിശീലനം നേടിയ പോലീസ് സേനാംഗങ്ങളെയോ അല്ലെങ്കിൽ മറ്റ് സേനാ വിഭാഗങ്ങളെയോ വെല്ലുവിളിക്കുന്ന ഒരു പ്രകടനമാണ് നിങ്ങളുടെ കാഴ്ചവെച്ചത്. ഏറ്റവും ചടുലമായ നീക്കങ്ങളും വളരെ സ്മാർട്ട് ഡ്രിൽ മൂവ്മെൻറ്റ്സുമായി നിങ്ങളുടെ പരേഡ് കണ്ടപ്പോൾ എനിക്ക് വലിയ അഭിമാനമാണ് ഉണ്ടായത്. കാരണം നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് ഈ പ്രായത്തിൽ തന്നെ ഇത്തരത്തിൽ സ്മാർട്ടായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് നമ്മുടെ സമൂഹത്തിനെ സംബന്ധിച്ചോളം, നമ്മുടെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശുഭകരമായ സൂചനയാണ് നൽകുന്നത്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, കാരണം ഈ പരേഡിൻ്റെ പ്രധാന ആകർഷണം നിങ്ങളുടെ പരേഡാണ്. നിങ്ങളുടെ പരേഡ് കാണാനാണ് ഇവിടെ എല്ലാവരും വന്നിട്ടുള്ളത്. സ്റ്റുഡൻറ് പോലീസ് പദ്ധതി എന്ത്, 10 വർഷത്തിന് മുമ്പാണ് സ്റ്റുഡൻറ് പോലീസ് കേരള പദ്ധതി കേരള പോലീസ് നടപ്പിലാക്കിയത്. തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡി ശില്പ ഐ പി എസ്, എക്സൈസ് വിജിലൻസ് എസ് പിയും സ്റ്റേറ്റ് അഡീഷണൽ നോഡൽ ഓഫീസറുമായ കെ മുഹമ്മദ് ഷാഫി, ആറ്റിങ്ങൽ നഗരസഭ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. Thank you.
പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്ത സ്കൂളുകൾ ആറ്റിങ്ങൽ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, അവനവഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂൾ, അഴൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഇളമ്പ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, തോന്നക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, വെഞ്ഞാറമൂട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ചിറയൻകീഴി ശ്രീ ശാരദാവിലാസം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവയാണ്. വമ്പിച്ച ജനാവലിയോടുകൂടിയാണ് പാസിംഗ് ഔട്ട് പരേഡ് നടന്നത്. ആറ്റിങ്ങൽ.